Hi friends, Aripoo vlog in the Pudhi video lake a workum swagatham. In the millet in a petula, classic poedana Idane Bazra Kambam in the Parena Millet. Ide Corla Millet. Corla Millet. Idine 200 രൂപയാണ് 500 ഗ്രാമിന്റെ വില 1 കിലോത്തിന് 400 ഇത് റോസോ മില്ലറ്റ് പനിവരഗ് ഇതിന് 130 രൂപയാണ് വില Anyor gram in a noti mukpaduru. Idane Jover Sorghum and the Caparina Manichola. Idine Anyor gram in a mukpaduru. Idi mutar. 1 kilogram in a 48 രൂപ മുത്താർ ഇത് അഞ്ച് തരം മില്ലറ്റുകളാണ് അവിടുത്തെ ഓൺലൈൻ ക്ലാസ്സുകളിലും പിന്നീട് പേഴ്സണൽ ആയിട്ട് കോവിഡിന് ശേഷം പേഴ്സണൽ ആയിട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ പഠിച്ചതിന് ശേഷം കെ വി കെയുമായി ബന്ധപ്പെട്ടാണ് ഈ ചെറുധാന്യ പ്രചരണത്തിനും ഒപ്പം തന്നെ ഞാൻ സംരംഭകനും കൂടിയാണ് എൻ്റെ ഒരു ജീവിത മാർഗവും ഇന്ന് നമ്മുടെ മില്ലറ്റും മില്ലറ്റ് ഉൽപ്പന്നങ്ങളാണ് അതാണ് എൻ്റെ ഒരു ചെറിയ പ്രൊഫൈൽ നമ്മൾ എൻ്റെ ഇവിടെ ഉദ്ദേശിക്കുന്ന ചെറുധാന്യ വർഷം അല്ല ഈ ചെറുധാന്യ വർഷത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യം 2018 ഭാരതത്തിൽ ദേശീയ ചെറുധാന്യ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിലേക്ക് അല്ലെ കേരളത്തിലേക്ക് ഈ ചെറുധാന്യ വർഷത്തെ കുറിച്ചുള്ള പ്രാധാന്യം നമ്മുടെ മീഡിയാസോ അല്ലെങ്കിൽ നമ്മുടെ കാര്യമായ ഗവൺമെന്റ് സംവിധാനങ്ങളോ ഒന്നും പ്രചരിപ്പിച്ചിരുന്നില്ല ഈ 2018 ദേശീയ ചെറുധാന്യത്തിനെ വർഷത്തിന്റെ പ്രചരണത്തിനെ ഉന്നിൽ കൊണ്ടുകൊണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രപ്പോസൽ പാസ്സാക്കുകയും അത് ഐക്യരാഷ്ട്രസഭ മുൻപാകെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തിരുന്നു അതിനെ ഊന്നിക്കൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് തന്നെ ഒരു ചെറിയ പ്രശ്നോത്തരി എഴുതിക്കൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ചെറിയ ചെറിയ പരീക്ഷകൾ എഴുതുമായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ കൃഷി ഓഫീസേഴ്സ് നമുക്ക് ആ ഒരു പേപ്പർ പാസ് ചെയ്യും ഇത് നമ്മൾ തന്നെ ഇപ്പം പരീക്ഷ എഴുതുന്നു നമ്മൾ തന്നെ അത് വാല്യുവേറ്റ് ചെയ്യുന്നു അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളാണ് നമ്മൾ വളരെ അട്രാക്റ്റഡ് ആയിട്ടുള്ള മില്ലറ്റിന്റെ സമ്മാനവും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നോത്തരി ഞാൻ ജനുവരിയിൽ തുടങ്ങുമ്പോൾ ഇതിനകത്ത് ഒരു 20% പോലും ഒരു 90% ഉത്തരം ശരിയാക്കുന്നുണ്ടായിരുന്നില്ല ക്രമേണ ഫെബ്രുവരിയായി മാർച്ചായി ഏപ്രിലായി മെയ് ആയി ഇപ്പം ഈ ഒക്ടോബറിലേക്ക് എത്തുമ്പോൾ ആ മാർക്ക് കിട്ടുന്നവരുടെ അളവ് ഏതാണ്ട് 40-50% വരെ എത്തിയിരിക്കുന്നു എന്നറിയുന്നത് എനിക്ക് വളരെ സാധ്യത വളരെ അഭിമാനമുണ്ട് അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് ഒന്ന് അറിയുക എന്നത് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം അപ്പൊ ഇതൊന്ന് എഴുതി തുടങ്ങാം അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിലേക്ക് വരാം ഇതിനകത്ത് 10 ചോദ്യങ്ങളാണ് ആ 10 ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കിട്ടിത്തുടങ്ങിയിട്ടുണ്ടോ കന്നുകാലികളുടെ കാലിത്തീറ്റയുമായിട്ടുള്ള സബ്ജക്ട് മനുഷ്യന് മാത്രമല്ല കന്നുകാലികൾക്കും എപ്രകാരം ചെറുധാന്യങ്ങൾ ഉപയോഗപ്രദമാകുന്നു എന്നുള്ളതാണ് എന്റെ പഠന വിഷയം ആരാധ്യനായ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ മനസ്സിലുദിച്ചൊരു മഹത്തായ ഒരു ആശയമുണ്ട് ഇന്ത്യാസ് വെൽത്ത് വേൾഡ്സ് ഹെൽത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വെൽത്ത് ലോകത്തിന്റെ ഹെൽത്ത് ഒരു ചെറിയ ആശയമല്ല ഇന്ത്യയുടെ വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് സ്വർണമോ പെട്രോളിയം ഉൽപ്പന്നങ്ങളോ ഒന്നും അല്ല നമ്മുടെ കൃഷിയാണ് അല്ലെ ഇന്ത്യയുടെ അഗ്രികൾച്ചറിന്റെ നമ്മുടെ ഇക്കോണമിയുടെ ബാക്ക് ബോൺ നട്ടെല്ലെന്ന് തന്നെ അറിയപ്പെടുന്നത് കൃഷിയാണ് കാർഷിക സമ്പ്രദായമാണ് അങ്ങനെയുള്ള കൃഷിയിലൂടെ വരുന്ന ആയിരക്കണക്കിന് ധാന്യങ്ങളാണ് ഇന്ത്യയുടെ സ്വത്ത് എന്ന് പറയുന്നത് ഈ സ്വത്തിനെ ലോകത്തിന്റെ ആരോഗ്യമാക്കി മാറ്റുക എന്നുള്ള ഒരു പ്രപ്പോസലാണ് 2018 ദേശീയ ചെറുധാന്യ വർഷവുമായി ബന്ധപ്പെട്ട് യൂണിയൻ ഗവൺമെന്റ് നമ്മുടെ ഭാരത ഗവൺമെന്റ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലേക്ക് സബ്മിറ്റ് ചെയ്തത്
ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇൻസ്റ്റന്റ്ലി വിദിൻ 48 hours എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 72-ൽ അധികം വരുന്ന അംഗരാജ്യങ്ങൾ പൂർണ്ണമായും ഇന്ത്യയുടെ ഈ നിർദ്ദേശത്തെ പിന്താങ്ങുകയും ഈ പിന്താങ്ങാനുണ്ടായ രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ പഠനപ്രകാരം 2050 കാലമാകുമ്പോഴേക്കും മാനവരാശി അനുഭവിക്കാൻ പോകുന്ന രണ്ട് മഹാദുരന്തങ്ങളുണ്ട്. അത് ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ച കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെക്കാളും 100 times ശക്തിയോടുകൂടിയിട്ട് മാനവരാശിയെ നശിപ്പിക്കാൻ ഉതകുന്ന രണ്ട് പ്രശ്നങ്ങളാണ് 2050 വരുന്നത്. അതിലൊന്ന് പോഷക ആഹാരക്കുറവായിരിക്കും, ലാക്ക് ഓഫ് ന്യൂട്രീഷനും, പിന്നെ ജലദൗർലഭ്യവും. ഇന്ന് നാം അനുവർത്തിച്ച് പോരുന്ന കാർഷിക രീതിയും പ്രകൃതിയോട് കാണിക്കുന്ന ചൂഷണവും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വലിയ ജലദൗർലഭ്യത്തിലാണ് അല്ലേ. ഇന്ന് ലോകത്തിലെ പല ഭാഗങ്ങളിലും ഒരു തുള്ളി വെള്ളം കിട്ടാനില്ലാതെ ഓരോ കുഞ്ഞുങ്ങളും അല്ലെ മനുഷ്യരും കഷ്ടപ്പെടുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ എടുത്താണെന്നറിയാം, 365 ദിവസങ്ങളുള്ള ഒരു വർഷത്തിൽ ഏകദേശം 70% ദിവസങ്ങളിലെങ്കിലും വെള്ളമില്ലാത്ത കിണറുകളുടെ എണ്ണം കൂടി വരിക. ഞാൻ ഉള്ള പത്തനംതിട്ട ജില്ലയിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരു വാർഡ് എടുത്താൽ അവിടെ 10 or 25 കിണറുകൾ പെർമനന്റ്ലി വെള്ളമില്ലാതെ ഉണങ്ങിക്കിടക്കുകയാണ്. അത്തരത്തിലുള്ള കിണറുകളുടെയും ഉണങ്ങിക്കിടക്കുന്ന നദികളുടെയും ഒക്കെ എണ്ണം കൂടിക്കൊണ്ടുവരികയാണ്. ഇത് നമുക്ക് നാശമായിട്ട് വരുന്നത് 2050 കാലഘട്ടത്തിലാവുമ്പോഴേക്കാണ്. അവിടെയാണ് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന പോലെ ഈ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം വരുന്നത്. ഈ രണ്ട് മഹാദുരന്തങ്ങൾക്കും ഒരു നാണയത്തിൽ മറുപടി കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ചെറുധാന്യങ്ങൾ. അതായത് പോഷകാഹാരക്കുറവ്, 100% പോഷക സമൃദ്ധമാണ് നമ്മുടെ ചെറുധാന്യങ്ങൾ. ഭൂമിയിൽ വേറെ ഒരു ധാന്യങ്ങളുമില്ല ഇത്തരത്തിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ചെറുധാന്യങ്ങൾ. ചെറുധാന്യങ്ങൾ കഴിക്കുന്നതിലൂടെ പോഷക ദൗർലഭ്യത്തിനെ ഇല്ലാതാക്കാൻ പറ്റും. മറ്റൊന്ന് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന്, ജലദൗർലഭ്യത്തെ ഇല്ലാതാക്കുന്നു. വളരെ കുറച്ച് മാത്രം ജലം ആവശ്യമുള്ള, ജലം വേണ്ടാന്നല്ലേ പറയുന്ന ചെറുധാന്യങ്ങളിലേക്ക് നമ്മൾ പഠനത്തിലേക്ക് വരും. അത്തരത്തിൽ ഭൂമിയിലെ ജലദൗർലഭ്യത്തിനും ഒരു പരിധിവരെ തടയിടാൻ പറ്റുന്നതാണ് നമ്മൾ ഈ കൃഷി അനുവർത്തിക്കുന്നതിലൂടെ. അപ്പൊ കൃഷിയിലൂടെ മാത്രമേ നമുക്ക് ഇക്കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ. കൃഷി ചെയ്ത് വേണം ചെറുധാന്യങ്ങൾ വിളവെടുത്ത് നമ്മൾ ഭക്ഷിക്കുക. കാരണം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മില്ലറ്റുകൾക്കെല്ലാം ഉയർന്ന വിലയാണ്. ഞാൻ ഒരു മില്ലറ്റ് കച്ചവടക്കാരനും കൂടിയാണ്. എനിക്ക് വളരെ വിഷമമുണ്ട് സാധാരണക്കാർക്ക് മില്ലറ്റ് പ്രചരിപ്പിച്ച് അവർ വാങ്ങാൻ വരുമ്പോൾ 150 തൊട്ട് 200-350 വരെ വരുന്ന ചില മില്ലറ്റുകൾ മാർക്കറ്റിൽ ഹോർഡിംഗ് പ്രകാരം പൂഴ്ത്തിവെപ്പ് പ്രകാരം വരുന്ന മില്ലറ്റുകളുണ്ട്. 400 വരെ ആവുന്ന മില്ലറ്റുകളുണ്ട്. അപ്പൊ എങ്ങനെ സാധാരണക്കാരന് കഴിക്കാൻ സാധിക്കും? യാതൊരു നിവൃത്തിയുമില്ല. അതുകൊണ്ടാണ് അവൻ വീണ്ടും അവന്റെ നിത്യഭക്ഷണമായ അരിയിലേക്ക് പോകുന്നത് അല്ലെ. നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ്, മറ്റൊന്നും ഒരു ഓപ്ഷൻ ഇല്ലാത്തതിനാൽ അരിയിലേക്ക് തിരികെ പോകേണ്ട അവസ്ഥ വരുന്നു. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നതിൽ 50% ആൾക്കാരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കാണും ഒരു 5 cents സ്ഥലം തരിശായിട്ട് കിടക്കുന്നത്. ഏത് വീട്ടുകാർക്കും കാണും, അല്ലെ, 1 or 2 cents കാണും. അവിടൊക്കെയും വാരി വിതറിയാൽ മുളച്ചു വരുന്ന ഈ ചെറുധാന്യങ്ങൾ, കാര്യമായ വളപ്രയോഗത്തിന്റെ യാതൊരു ആവശ്യവുമില്ല. വീട്ടിൽ വെണ്ട, വഴുതന, പയറ്, പടവലം പോലെയുള്ള ഏത്തവാഴ പോലെയുള്ള നിരവധി കൃഷികൾ നമ്മൾ ചെയ്യുന്നു. അതിനൊക്കെയും ഇടയിൽ ഇടവിളയായിട്ട് അധികം രാസവളങ്ങൾ, അധികം തന്നെ രാസവളങ്ങളുടെ ഒന്നിൻ്റെയും ആവശ്യമില്ല. നമ്മളുടെ ഇന്ന് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഈ മണ്ണിൽ എൻ്റെ എക്സ്പീരിയൻസിനകത്ത് ഞാൻ പറയുകയാണ്, കാര്യമായ യാതൊരു വളത്തിൻ്റെയും ആവശ്യമില്ല. നമുക്ക് കിട്ടുന്ന ചാണകം, അതാണ് ഞാൻ ക്ഷീര കർഷകരെ എടുത്തു ചോദിച്ചിരിക്കുന്നത്, ഈ ചാണകം മാത്രം കലക്കി ഉപയോഗിക്കാം, അല്ലെ ചാരം മാത്രം ഇടാൻ പറ്റുന്ന, ഇട്ടാൽ കിളിച്ചു വരുന്ന നല്ല വിളവ് കിട്ടുന്ന ഈ ചെറുധാന്യങ്ങളെ നിങ്ങൾ കൃഷി ചെയ്യണം. ഇവിടെ നിന്ന് ഇത് കേട്ടിട്ട് പോകുമ്പം പുറത്തു പോയി ചെറുധാന്യം വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത വീട്ടിൽ എവിടെയെങ്കിലും തരിശായിട്ട് കിടക്കുന്ന സ്ഥലം അത് കൃഷിക്ക് അനുയോജ്യമാക്കിയതിന് ശേഷം വെറും 90 days മതി, 60 to 90 days മതി ചെറുധാന്യങ്ങൾ കൃഷി ചെയ്ത് വിളവെടുക്കുക. എന്തിനുണ്ട് 90 days? സ്കൂൾ അവധിക്കാലം പോലും 60 days അല്ലെ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് 60 days പോയെന്ന് പറയും. അതുപോലെയാണ് ഈ 90 days എന്ന് പറയുന്നത്. നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന, ഒരിക്കൽ അവിടെ നട്ട് ഇട്ട് കഴിഞ്ഞാൽ കാര്യമായി ജലം കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതൊരു ധാന്യം കൃഷി ചെയ്യുന്നത് പോലെയും അത്യാവശ്യം ഒരു നനവ് കൊടുത്ത് അതിനെ ഒന്ന് പരിപാലിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഈ 90 days 1 or 2 ഇറിഗേഷന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. കാര്യമായിട്ട് വേണ്ട, 1 or 2 പ്രാവശ്യം അത്യാവശ്യം ഉണക്കാണെങ്കിൽ കൊടുക്കുക മാത്രം മതി ചെറുധാന്യങ്ങൾ. അതും ഒരു ബെനിഫിറ്റാണ്. മറ്റൊന്ന്, വളങ്ങളൊന്നും മേടിക്കേണ്ട. ഇപ്പൊ നെല്ല് കൃഷി ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്തെല്ലാം വളങ്ങൾ നമ്മൾ വാങ്ങണം?
അല്ലെ, അത് അഞ്ചോ ആറോ മാസങ്ങൾ കൊണ്ട് നമുക്ക് വിളവ് തരുന്നതാണ്. അതിന് പകരമായിട്ട് ഈ 90 ദിവസം കൊണ്ട് വിളവ് നൽകുന്ന ഈ ചെറുധാന്യങ്ങളെ നിങ്ങൾ കൃഷി ചെയ്ത് നിങ്ങൾ കഴിക്കുക. അല്ലെങ്കിൽ മലയാളി ചെറുധാന്യങ്ങൾ കഴിക്കില്ല. ഒരു പ്രാവശ്യം പോയിട്ട് തിരിയോ ചാമയോ 160 or 180 rupees കൊടുത്ത് വാങ്ങും. നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിച്ചതിന് ശേഷം നമ്മുടെ അലമാരിയിലേക്ക് എടുത്തു വെക്കും. അതറിയാം, നമ്മുടെ മനസ്സിൽ ആദ്യമാണ് 200 or 180 rupees കൊടുത്ത് മേടിക്കുന്ന ഈ ചെറുധാന്യത്തിന്റെ രീതി നമ്മൾ അങ്ങ് ഒഴിവാക്കും. വീണ്ടും തിരികെ അരിയിലേക്കും ഗോതമ്പിലേക്കും പോകും. അതുകൊണ്ട് ആ ഒരു ഉറപ്പിന്റെ പുറത്ത് വേണം നിങ്ങൾ ഇവര് കൃഷി ഓഫീസേഴ്സുമായിട്ട് അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഇവിടുന്ന് പോകാൻ. സ്വന്തമായി കൃഷി ചെയ്ത് കഴിക്കാതെ നിങ്ങൾ, നമ്മൾ മലയാളികൾ ചെറുധാന്യം കഴിക്കില്ല. അതുപോലെ തന്നെ ആദ്യം ഞാൻ എത്തുകയാണ് നമ്മുടെ ക്ഷീര കർഷകർ. ഞാൻ നിർബന്ധിച്ചെടുത്തിട്ട് പറഞ്ഞതാണ് ഒരു 10 ക്ഷീരകർഷകരെങ്കിലും ഉണ്ടാവണം. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ അല്ലെ, ഓരോ ദിവസവും നമ്മൾ ഓരോരോ ജീവിതശൈലി രോഗങ്ങൾ കേൾക്കുന്നത്. കോവിഡിന് മുമ്പ് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മോഡേൺ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മോഡേൺ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നാണ് നമ്മൾ കേട്ടിരുന്നത്. എന്നാൽ കോവിഡിന് ശേഷം ഈ പേരിനൊരു ഒരു പുതിയ പേര് കൂടെ കൊടുത്തിട്ടുണ്ട്, നൂതന ജീവിതശൈലി രോഗങ്ങൾ, നൂതന ടെക്നോളജി, നവീന ടെക്നോളജി എന്നൊക്കെ കേൾക്കുന്നത് പോലെ നമ്മുടെ ആരോഗ്യത്തിനും നവീന രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മനുഷ്യൻ അനുഭവിക്കുന്ന ഏതൊരു രോഗത്തിനും ഈക്വലന്റാണ് നമ്മുടെ കന്നുകാലികൾ അനുഭവിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ താഴെ ഇരിക്കുമ്പോൾ അമ്മ വന്ന് പറഞ്ഞ് പശു മരണപ്പെട്ടു എന്ന് പറയും അല്ലെ. എന്താണ് കാരണം? മനുഷ്യരും മരണപ്പെടുന്നുണ്ട്, പശുവും മരണപ്പെടുന്നുണ്ട്. കാരണം എന്താണ്? മനുഷ്യന് ക്യാൻസർ വരുന്നത് പോലെയോ മനുഷ്യന് വയറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പോലെയോ അതുപോലെ തന്നെയാണ് പശുക്കൾക്കും അസുഖം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ക്ഷീര കർഷകരും കൂടുതൽ പ്രാധാന്യം നൽകണം. കാരണം നിങ്ങളുടെ കയ്യിലാണ് ചാണകം അല്ലെ. ഞാൻ 34 ക്ഷീര കർഷകരെ വെച്ച് കവിയൂർ പഞ്ചായത്തിൽ ഒരു പഠനം നടത്തി. അതിനകത്ത് ഞാൻ കാണുന്നത് ഒന്നാമത്തെ പ്രശ്നം എത്രയും പെട്ടെന്ന് അടുത്ത കാലത്ത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ ഈ ക്ഷീര കർഷകരൊക്കെയും ഈ തൊഴിലിൽ നിന്ന് പിന്മാറാൻ പോവുകയാണ്. കാരണം അവരുടെയും ആഗ്രഹമാണ് സ്വന്തം മക്കളെ എഞ്ചിനീയർ ആക്കുക, നേഴ്സ് ആക്കുക, ഡോക്ടറാക്കുക. ആ രീതിയിലേക്ക് പഠിച്ചു വരുന്ന ഈ കുട്ടികൾ ജോലി എടുത്തതിന് ശേഷം തീർച്ചയായിട്ടും അവർ നിർബന്ധിച്ച് ഈ ചാണകത്തിന്റെ മണവും ഈ തൊഴുത്തും ഈ പശുവിനെയൊക്കെ അവർ വിൽപ്പിക്കും. അപ്പൊ ആ ഇന്നത്തെ ക്ഷീര കർഷകരുടെ കാലത്തോടുകൂടി, കാലം കഴിയുന്നതോടുകൂടിയിട്ട് പുതിയ ക്ഷീര കർഷകർ ഉണ്ടാകുന്നില്ല. ഒരു പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ ചെറുപ്പക്കാരായിട്ടല്ല, രണ്ടോ മൂന്നോ ചെറുപ്പക്കാരായിട്ടുള്ള ക്ഷീര കർഷകരായിരിക്കും. അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ശുദ്ധമായ കാലിത്തീറ്റ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് കിട്ടുന്നത് മില്ലറ്റ്സുകളാണ് അല്ലെ, ബുള്ളറ്റ് പോലെ അല്ലെ, വെടിയുണ്ടകൾ പോലെ നീളത്തിലിരിക്കുന്ന ഗ്രാനുൾസ് ആണ് ഇപ്പൊ അല്ലെ, ബുള്ളറ്റുകളാണ്. ആ മില്ലറ്റ്സുകൾ കലക്കി കൊടുത്ത, സാധാരണ നേരത്തെ ഒക്കെ നമ്മൾ ഈ അമ്മയും അച്ഛനും ഒക്കെ ഇരുന്ന് കാടി കലക്കുന്ന സമയത്ത് നമ്മൾ ആ വെള്ളം കലക്കുമ്പോൾ നോക്കിയാൽ ആ കയ്യിൽ ഇവിടെ ആ രോമം പറ്റിയിരിക്കുന്ന അത്രത്തോളം കാര്യം എന്താ തവിടും അതുപോലെയുള്ള ഓരോ കാലിത്തീറ്റയുടെയും പാട് കാണായിരുന്നു. ഇന്ന് അങ്ങനെ കാണില്ല. ഇന്നൊരു ചെറിയൊരു കമ്പിട്ട് ഇളക്കി, ഞാൻ പറയുന്നത് ശരിയല്ല അമ്മേ, ഒരു ചെറിയ കമ്പിട്ട് ഇളക്കിയാൽ മാത്രം മതി. കാരണം അതിനകത്ത് കാര്യമായ നാരുകളോ പ്രോട്ടീൻസോ ഒന്നുമില്ല. ഈ അടുത്ത കാലത്ത് നമ്മൾ കുറേ കേട്ടതാണ് ക്വാളിറ്റി ഇല്ലാത്ത കാലിത്തീറ്റകൾ വെച്ച് പശുക്കൾക്ക് അസുഖം ഉണ്ടാകും. അതുപോലെ പശുവിന്റെ ആമാശയത്തിൽ 4 or 5 അറകളാണുള്ളത്. കാര്യമായ ഭക്ഷണം അതിനകത്തേക്ക് ചെല്ലാത്തതിനാൽ ഈ അറകളൊക്കെ ചുരുങ്ങി 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 വരികയാണ്. പശുവിന് ചരം പിടിക്കുന്നില്ല എന്ന് പറയുന്നു, കുളമ്പ് രോഗം വരുന്നു എന്ന് പറയുന്നു, ക്യാൻസർ വരുന്നു എന്ന് പറയുന്നു. ഇതുപോലെയുള്ള അസുഖങ്ങൾക്കെല്ലാം കാരണം ഈ ചെറുധാന്യങ്ങൾ അത് അല്ലെങ്കിൽ ഇത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാലിത്തീറ്റ കൂടി എത്താത്തത് കൊണ്ടാണ്. പശുക്കൾക്ക് അയവെട്ടുന്ന ശീലം വളരെ കൂടുതലായിരുന്നു പണ്ട്. ഞാനൊക്കെ സ്കൂളിൽ നിന്ന് പോയിട്ട് വരുന്ന സമയത്ത് റോഡ് സൈഡിൽ നിൽക്കുന്ന പശുവിനെ നോക്കുമ്പോൾ അതിൻ്റെ വായിൽ നിന്നും ആ തറയിൽ വരെ മുട്ടുന്ന രീതിയിൽ പത വരുന്നുണ്ടായിരുന്നു. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഇന്നത്തെ കാലത്തെ പശു അയവെട്ടുന്ന ശീലമുണ്ടോ? അയവെട്ടുന്ന ശീലം വളരെ കുറവല്ലേ? പശു വെറുതെ ഇങ്ങനെ നിൽക്കുകയല്ലാതെ കാര്യമായി അയവെട്ടുന്നുണ്ടോ? കാരണം അതിൻ്റെ വയറ്റിലേക്ക് എന്തെങ്കിലും ചെയ്യുന്നെങ്കിലല്ലേ അത് നികത്തി വീട്ടിലും വീണ്ടും വരാൻ വേണ്ടിയിട്ട്, അത് വരുന്നില്ല. അപ്പൊ ക്ഷീര കർഷകർ ഇതിനൊരു മാതൃകയായിട്ട് ഈ കാർഷിക വികസനത്തിന് അല്ലെങ്കിൽ ചെറുധാന്യ വിപ്ലവത്തിന് മുന്നിൽ നിൽക്കണം. നിങ്ങൾക്ക് ആവശ്യം പോലെ ചാണകമുണ്ട്, രണ്ടാമത്തെ വളമായിട്ട് ചാണകവും ഗോമൂത്രവും ചേർത്ത് ഒരു സ്ലറി അതിന്റെ ചുവട്ടിലേക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. എന്താണ് പിന്നെ ചെറുധാന്യത്തിന് എക്സ്പെൻസ്? എവിടെയാണ് ചെലവ് വരിക? ഒരു ഏക്കർ കൃഷി ചെയ്താൽ കാര്യമായ ആ നിലം ഒരുക്കുന്നതല്ലാതെ പിന്നീട് കള പറിക്കേണ്ട ആവശ്യം വരും. കാരണം നമ്മുടെ നാട്ടിലെ മണ്ണിൽ കൂടുതൽ കളകൾ ഉണ്ടാവുന്നുണ്ട്. ആ കള പറിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടിയിട്ട് മാത്രമേ ഉള്ളൂ ഈ ചെറുധാന്യങ്ങളുടെ പരിപാലനത്തിൽ. നന്നായിട്ട് ചാണകം കൊടുത്താൽ നന്നായിട്ട് ഈൽഡ് ഉണ്ടാവും. ഞാൻ അവസാനം നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം, എത്രത്തോളം നമുക്ക് ഒരു പൂമ്പുലയിൽ നിന്നും ഒരു കൊലയിൽ നിന്നും ചെറുധാന്യങ്ങൾ ഈൽഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ഒരിക്കലും ബേസ് ആക്കരുത്, അത് ഓരോരുത്തരും പരിപാലിക്കുന്ന രീതി അനുസരിച്ചിട്ട്. ക്ഷീര കർഷകരും കൂടി ഇന്നത്തെ മുന്നോട്ട് വരിക.
എന്നിട്ട് സമൂഹത്തിന് മാതൃകയാക്കി കൊടുക്കുക. അടുത്തതായിട്ട് തേനീച്ച കർഷകർ, അവരുടെ ശ്രദ്ധയും കൂടി ഇതിലേക്ക് വരിക. കാരണം ചെറുധാന്യങ്ങളുടെ പൂമ്പൊടി, ആ പൂക്കുലയിലുള്ള പൂമ്പൊടിക്ക് വലിയ ഗുണമാണ്. ആ ധാന്യത്തിന് എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതൊക്കെ തന്നെ ഈ ചെറുധാന്യങ്ങളുടെ പൂമ്പൊടിക്കും ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ധാരാളം തേനീച്ചകളിൽ പൂങ്കുല തേടി വരികയാണ്. കർണാടകയിൽ നമ്മൾ കുറച്ച് ഏറെ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ ഇപ്പം പല സ്ഥലങ്ങളിലും പോയാലും കാണുന്നത് ഈ ധാന്യ കൃഷിയിടങ്ങളിലെല്ലാം തേനീച്ച പെട്ടികൾ കൊണ്ടുവച്ചിരിക്കുകയാണ്. തേനീച്ചയ്ക്ക് ഇപ്പൊ എവിടെ പോകണം തേൻ കിട്ടണമെങ്കിൽ, ആ ഒരു 30-40 ഉയരത്തിൽ പോയി റബ്ബറിന്റെ പൂമ്പൊടി എടുത്തിട്ട് വരണം. അല്ലെങ്കിൽ നമ്മൾ തേനീച്ചക്കൂട്ടിനകത്ത് ശർക്കരയും പഞ്ചസാരയും പാനിയാക്കി വെക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന്, അതാണ് ചെറുധാന്യങ്ങൾ മനുഷ്യന് മാത്രമല്ല കന്നുകാലികൾക്കും മറ്റ് പല രീതിയിലുമുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതിലൂടെ നമ്മുടെ നാട്ടിലേക്ക് കൃഷി എത്തും. ഇത്തരത്തിൽ കിട്ടുന്ന തേനീച്ചയുടെ തേനിന് വളരെ കട്ടി കൂടുതലാണ്. അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. നിങ്ങൾക്ക് സ്വയം ചെയ്ത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പം ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിലൂടെ നമുക്കൊരു സംരംഭകനാകാനും സാധിക്കും. അതാണ് നമ്മുടെ പ്രധാനമന്ത്രി ആദ്യത്തെ സന്ദേശത്തിൽ പറഞ്ഞത്, പുതിയ പുതിയ സംരംഭങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ കൃഷി ചെയ്താൽ ഈൽഡ് ഇച്ചിരി കുറഞ്ഞു വന്നാലും ചെലവ് കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിലധികം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. ചെറുധാന്യങ്ങൾ വെച്ച് മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന വാല്യൂ അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. കന്നുകാലി തീറ്റകൾ, നിങ്ങൾക്കെല്ലാം ഓരോ സംരംഭകരാകാം. ഓരോ വാർഡിലും അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ കന്നുകാലി തീറ്റ കർഷകരാകാം. കൃഷി ചെയ്ത് വിളവെടുത്ത് വരുന്നതിന് ശേഷം വരുന്ന കച്ചി, അത് വളരെ ന്യൂട്രീഷ്യസ് ആണ്. അതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഉണക്കി എടുത്ത് കൊടുത്താൽ വളരെ വാല്യൂ കിട്ടും. നിങ്ങൾക്ക് നല്ല വിലയും കിട്ടും. പശുവിന് നല്ല പാല് കിട്ടും. പാല് സമീകൃത ആഹാരം എന്ന് പറഞ്ഞു കേട്ടിരുന്ന ഈ പാല് വെച്ചിട്ടുള്ള ചായ കുടിക്കാൻ നമുക്ക് ആർക്കെങ്കിലും മനസ്സുണ്ടോ? ഈ പട്ടികടകളിലൊക്കെ പോയിട്ട് ഞാൻ സ്ഥിരം തേനിയിലേക്ക് പോകുന്ന ഒരാളാണ്. നമ്മൾ അവിടുന്ന് കമ്പം തേനിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ ഒരു 14-15 kilometers പാസ് ചെയ്യുമ്പോൾ മിനിമം 4-5 മിൽമ അല്ലെ മിൽക്ക് വണ്ടികൾ കാണാറുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പോയി അന്വേഷിച്ച് നോക്കിയിട്ട് അവിടുത്തുകാർക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും പാല് ഇന്ന് തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഈ വരുന്ന പാലിനകത്തെല്ലാം എന്താണ്, തീർച്ചയായിട്ടും കെമിക്കൽ കലർത്തി വരുന്ന പാലുകൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ചെറുധാന്യങ്ങളുടെ കൃഷിയിലൂടെ നമ്മുടെ ആരോഗ്യം വെക്കാം, പശുക്കളുടെ ആരോഗ്യം പരിപാലിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് കാര്യമായ പ്രയോജനം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതാണ് ഞാൻ ആമുഖമായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങണം എന്നുള്ളതിന് എടുത്തെടുത്ത് പറയാൻ കാര്യം. നിങ്ങൾ ആലോചിച്ചാൽ, നിങ്ങൾ ചിന്തിച്ചാൽ വെണ്ടയും വഴുതനയും ഒക്കെ കൃഷി ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഇത് കൃഷി ചെയ്യാൻ സാധിക്കും. പതുക്കെ കൃഷി ചെയ്തതിന് ശേഷം കൂടുതൽ കൂടുതൽ കൃഷിയിടങ്ങളിലേക്ക് പോകുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ഇത്രയും അൺസേർട്ടൻ ആയിട്ടുള്ള നമ്മുടെ കാലാവസ്ഥ, ഇപ്പൊ ഇന്നും മഴയാണ്, ഇപ്പൊ 3-4 വെയിലിന് ശേഷം വീണ്ടും മഴയാണ്. പാവങ്ങളായ നമ്മൾ അത് കൃഷി ചെയ്ത് വരികയും ഒരു മാസമെങ്കിലും വെയിലെടുത്ത് നിൽക്കണം ഈ തുടക്കത്തിലെങ്കിൽ. കാരണം ചെറിയ ചെറിയ ചെടികളാണ്, അല്ലെ, ചെറുധാന്യങ്ങളാണ്, ചെറിയ ചെറിയ ചെടികളാണ്. ഈ ഇത്രയും ശക്തമായ മഴ താഴേക്ക് വന്ന് കഴിയുമ്പോൾ ഇതൊടിഞ്ഞ് താഴെ പോകും. പിന്നെ ഇതിനെ നേരെ വെക്കാൻ കമ്പ് കെട്ടിയൊന്നും വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പച്ചമുളകൊക്കെയാണെങ്കിൽ ഒടിഞ്ഞു പോയാൽ നമുക്കൊരു കമ്പ് വെച്ച് കെട്ടി കൊണ്ടുവെക്കാം. ചെറുധാന്യങ്ങൾ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസിനകത്ത് നിങ്ങൾ തന്നെ ഇറങ്ങി തിരിച്ചൊരു കർഷക കൂട്ടായ്മ ഉണ്ടാക്കി. ഞങ്ങൾ 20 ഗ്രാമപഞ്ചായത്തിൽ, പത്തനംതിട്ട ജില്ലയിലെ 20 ഗ്രാമപഞ്ചായത്തിൽ 17 വാർഡാണുള്ളത്. ഓരോ വാർഡിൽ നിന്നും 5-5 വീതം കർഷകരെ, തൽപരരായിട്ടുള്ള കർഷകരെ സെലക്ട് ചെയ്തതിന് ശേഷം ഓരോ കർഷകർക്കും വ്യത്യസ്തങ്ങളായ 3-3 മില്ലറ്റുകളുടെ അരി നൽകി. ഈ 3 പേർക്ക് കൊടുക്കുന്നതായിരിക്കില്ല, അടുത്തിരിക്കുന്ന 3 പേർ. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മില്ലറ്റുകൾ നൽകി, 9 മില്ലറ്റ് നൽകി. എത്രത്തോളം തൊട്ടടുത്തിരിക്കുന്ന ജോഗ്രാഫി, തൊട്ടടുത്തിരിക്കുന്ന മണ്ണ് ഈ ഓരോ ധാന്യങ്ങളെ ഏത് രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഈ അത്ഭുതകരമായി പറയാം, 9 മില്ലറ്റിൽ 7 മില്ലറ്റുകൾ കോടോയും വരകെന്ന് പറയുന്ന മില്ലറ്റും പനിവരക് എന്ന് പറയുന്ന മില്ലറ്റും ഒഴികെ ബാക്കി വരുന്ന 7 മില്ലറ്റുകളും കാര്യമായിട്ടുള്ള വിളവ് നൽകുകയുണ്ടായി. അപ്പൊ അത് പ്ലേറ്റിലറ്റ് പോലുള്ള സ്ഥലത്തും നമ്മൾ ചെയ്തു, ഉയർന്ന സ്ഥലത്തും ചെയ്തു, വെള്ളം അത്യാവശ്യം നിൽക്കുന്ന സ്ഥലത്തും ചെയ്തു. പ്ലേറ്റിലറ്റ് പോലെയുള്ള സ്ഥലത്ത് മണ്ണ് എടുത്തിട്ട സ്ഥലമല്ല, അത് കിളച്ചിടുന്ന സ്ഥലം. പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് മണ്ണ് കൊണ്ടിട്ടതിന് ശേഷം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ കിട്ടുന്നതിനേക്കാളും ഉറപ്പുള്ള മണ്ണിൽ, ചെറിയ മാത്രം നനമുള്ള മണ്ണിലാണ് ഏറ്റവും കൂടുതൽ ഈൽഡ് നമുക്ക് കിട്ടുന്നത്. ഇത്തരത്തിലുള്ള ചുമന്ന മണ്ണുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈൽഡ് കിട്ടുന്നത്. അത്തരത്തിലുള്ള ഒരു പഠനം വെച്ചിട്ട് പറഞ്ഞതാണ്. പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ ആ മില്ലറ്റിലേക്ക് വരും. ഏത് തരത്തിലുള്ള മില്ലറ്റുകൾക്കാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത്? അപ്പൊ കൃഷി എന്നുള്ളതിന്റെ ആമുഖമായിട്ട് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഇനി മില്ലറ്റിലേക്ക് കടക്കാം. സാധാരണയായി മില്ലറ്റ് എന്ന് കേൾക്കുമ്പോൾ, ചെറുധാന്യം എന്ന് കേൾക്കുമ്പം എന്താ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്? ഏത് മില്ലറ്റായിരിക്കാം?
മുത്താറി. മുത്താറി അല്ലേ? എന്നാ ഈ നാട്ടിലെ മുത്താറി എന്നായിരിക്കും കോമൺ ആയിട്ട് പറയുന്നത് അല്ലേ? നമ്മുടെ ഓരോ നാട്ടിലും ഓരോരോ പേരാ. ഞാൻ കഴിഞ്ഞ ദിവസം നിലമ്പൂര് പോകുമ്പോ അവിടെ പറഞ്ഞത് കോറാണ്. കോറ 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 പഞ്ഞപ്പുല്ല് അല്ലേ, അങ്ങനെ റാഗി, അങ്ങനെ പല പല പേരിൽ അറിയപ്പെടുന്ന ഈ മില്ലറ്റിനെയാണ് നമ്മൾ ആദ്യം അറിയുന്നത്. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും മില്ലറ്റ് കഴിക്കാതെ വളർന്ന റാഗി കഴിക്കാതെ വളർന്നവരല്ല. 100% നമുക്ക് പറയാൻ സാധിക്കും റാഗി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് കഴിക്കാതെ വളർന്ന ഒരു മനുഷ്യനും ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നുണ്ടാവില്ല. അവൻ ഏതെങ്കിലും കുറുക്കിന്റെ രൂപത്തിലോ പുഡിങ്സിന്റെ രൂപത്തിലോ ഹോർലിക്സിന്റെ രൂപത്തിലോ ആ ഏതെങ്കിലും രീതിയിൽ റാഗിയുടെ അംശം വരാതെ ഒരു മനുഷ്യനും ഇന്ന് ഭൂമിയിൽ ജീവിക്കില്ല, ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല. കാൽഷ്യത്തിന്റെയും അയണിന്റെയും ജീവകം ഡിയുടെയും കലവറയാണ്, എടുത്തു പറയേണ്ടത് കാൽഷ്യത്തിന്റെയാണ്. 100 gram ചെറുധാന്യത്തിൽ 100 gram മില്ലറ്റിൽ 340 to 360 mg 100 gram ചെറുധാന്യത്തിൽ മില്ലറ്റ് റാഗിയിൽ 340 mg കാൽഷ്യം അടങ്ങിയിരിക്കുക. നമ്മുടെ വീടുകളിലെല്ലാം ഗർഭിണികളായ സ്ത്രീകൾ ഉണ്ടാകുന്ന ഒരു സമയം ഉണ്ടാവും അല്ലേ? നമ്മുടെ എല്ലാം വീടുകളിൽ കാണും. അവർക്കൊരു 3, 4, 5, 6 months ആകുമ്പോൾ തൊട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ കാൽഷ്യത്തിന്റെ ഗുളികയും അയണിന്റെ ടാബ്ലറ്റും കൊടുക്കും അല്ലേ? ഇവിടെ ഇരിക്കുന്ന അമ്മമാരെല്ലാം നിങ്ങളത് കഴിക്കാതിരുന്നിട്ടുണ്ടോ? കാൽഷ്യത്തിന്റെ ടാബ്ലറ്റ് ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇവിടെ കാൽഷ്യം കഴിക്കുന്നതിന് പകരമായിട്ട് കാൽഷ്യത്തിന്റെ ഈ കലവറയായിട്ടുള്ള റാഗി കഴിക്കാൻ? നിങ്ങൾ ഏതെങ്കിലും ഭർത്താക്കന്മാർ അങ്ങനെ റാഗി മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരിക്കലും നമ്മുടെ ഇന്നത്തെ മെഡിക്കൽ സമ്പ്രദായം ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ചെറുധാന്യം എന്താണെന്ന്, അത് മരുന്നോ മന്ത്രമോ മാജിക്കോ അല്ല. ഒരു കാലത്ത് സിന്ധു നദീതട സംസ്കാരത്തിന് മുമ്പ് പോലും നമ്മുടെ മുൻ തലമുറക്കാർ പിതാമഹന്മാർ കഴിച്ചുകൊണ്ടിരുന്ന ഈ ചെറുധാന്യങ്ങളെ ഒരിക്കലും മെഡിക്കൽ സംവിധാനം പ്രൊമോട്ട് ചെയ്യത്തില്ല. ഭാഗവതത്തിൽ പോലും പറയുന്നു കുചേല ശ്രീകൃഷ്ണ സമാഗമത്തിൽ സമാഗമത്തിന് ശേഷം ആ സുദേമ